നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയും മറ്റ് പ്രധാന നേതാക്കളെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ പ്രയോഗിച്ചതിനു ശേഷം മിഡിൽ ഈസ്റ്റ് ചൊവ്വാഴ്ച ദീർഘകാലമായി ഭയന്നിരുന്ന ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ 200-ൽ അധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതിന് ഇറാൻ വലിയ വില നൽകുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചവയിൽ ഏറ്റവും പുതിയ ഫതാ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഉൾപ്പെടുന്നുണ്ടെന്നാണ്. ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023-ൽ ഈ മിസൈൽ അവതരിപ്പിച്ചത്. 1400 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത്. ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഫത്താഹ് മിസൈലുകൾ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 90% വിജയകരമായി എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ആക്രമണം തികച്ചും പ്രതിരോധാത്മകമാണെന്നും ലബനിലെ തീവ്രവാദ നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനുള്ള മറുപടിയാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഒരിക്കൽ കൂടി ഇസ്രായേൽ പ്രകോപനം സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ ആക്രമണം ഇറാൻ അവസാനിപ്പിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പ്രതികരിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷം രൂക്ഷമാക്കിയതിനു ശേഷം ഇറാന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുക്കൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ഇസ്ഫഹാൻ, തബ്രീസ് നഗരങ്ങളിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഉള്ളിൽ ആഴത്തിൽ ആക്രമിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതായാണ് സൂചന. F-14 ടോംകാറ്റ് യുദ്ധവിമാനങ്ങളുടെ ഒന്നിലധികം സ്ക്വാഡ്രോണുകൾ ഉൾപ്പെടുന്ന ഇറാനിയൻ സൈനിക വ്യോമതാവളമായ ഇസ്ഫഹാൻ പോലുള്ള ലക്ഷ്യങ്ങളിൽ ഇതിന്റെ ഭാഗമായി ആക്രമണം നടന്നേക്കാമെന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. സൈനിക ഗവേഷണ വികസന സൗകര്യങ്ങളും താവളങ്ങളും ഉൾപ്പെടെയുള്ള സുപ്രധാന സൈറ്റുകളും ഇസ്ഫഹാനിലുണ്ട്. സമീപ നഗരമായ നഡാൻസ് രാജ്യത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്ക് കിഴക്കൻ സർദജാൻ പ്രദേശത്താണ് നടക്കുന്നത്. 1999-ൽ നിർമ്മാണം ആരംഭിച്ച ഇസ്ഫഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്നെത്തിച്ച 3 ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ സിവിലിയൻ ആണവ നടപടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2011 നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 1979-ൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് വാങ്ങിയ അമേരിക്കൻ നിർമ്മിത F-14 ടോംകാറ്റ് യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വച്ചിരിക്കുന്ന ഒരു പ്രധാന ഇറാനിയൻ വ്യോമതാവളം ഇസ്ഫഹാനിലുണ്ട്. ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ആവശ്യമായി പിന്തുണ അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ ഏത് സമയവും ആക്രമണം ഉണ്ടായേക്കുമെന്ന പ്രതീതിയിലാണ് മേഖല. ലബനൻ, ഗാസ എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ തുടർ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ഇസ്രായേൽ രഹസ്യ അന്വേഷണ വിഭാഗമായ മൊസാദിന്റെ തെല്ലവീവിലെ ആസ്ഥാനത്തിന് സമീപമെന്നാണ് റിപ്പോർട്ട്. മിസൈൽ ആക്രമണത്തിൽ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വൻ ഗർത്തം രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗർത്തത്തിന്റെ വീഡിയോയും പ്രചരിച്ചിട്ടുണ്ട്. മൊസാദ് ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്ററിൽ താഴെയുള്ള ഹെർസിയയിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ചതാണെന്ന് CNN കണ്ടെത്തി.